ഹായ്, ഞാൻ മഞ്ജു സുരേഷ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പോഷക സമ്പുഷ്ടമായ ഒരു വിഭവമാണ്. നമ്മളുടെ ചെറുപയറും ഉലുവയും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണത്. മുളപ്പിച്ചുണ്ടാക്കുന്ന, രണ്ടും മുളപ്പിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുപയർ ഞാൻ കുതിർക്കാനിട്ട്, അതിൻ്റെ ഒപ്പം കുറച്ച് ഉലുവ അതും കുതിർക്കാനിട്ടു. ഇത് 8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട്, ഒന്ന് ഒന്നില്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ടുള്ള ഡബയിൽ നിങ്ങൾ വെക്കുക. അപ്പൊ 8 മണിക്കൂർ കഴിയണം ഇത് കുതിരാൻ. ചെറുപയർ കുതിർന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണിയിൽ ഇത് ഇടുക. കോട്ടൺ തുണിയാണ് ഏറ്റവും നല്ലത് മറ്റേ ഡബേനെക്കാട്ടി. പിന്നെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് മുളച്ചു വരും. നന്നായിട്ട് കെട്ടുക, എയർ ടൈറ്റായിട്ട് കെട്ടുക. ഉലുവ, ഉലുവ വേറൊരു അല്ലെ, കോട്ടൺ തുണിയിൽ കുറച്ച് മതി ഉലുവ, അല്ലെങ്കിൽ ചവർപ്പ് വരും. ഉലുവയും നന്നായിട്ട് കോട്ടൺ തുണിയിൽ, തുണി കുറച്ച് വലുതായി കുഴപ്പമില്ല, നന്നായിട്ട് ടൈറ്റ് ചെയ്തു. നല്ല എയർ ടൈറ്റ് ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചു കമത്തിയത്, മറ്റേതും ഇതിൽ തന്നെ വെച്ചു. എന്നിട്ട് 48 മണിക്കൂറിന് ശേഷം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഞാനിത് തുറക്കണേ. നമ്മളുടെ ഉലുവ, ഉലുവ അങ്ങനെ അത്രയ്ക്കൊന്നും മുളക്കില്ല, എന്നാലും ചെറുതായിട്ട് മുളച്ചിട്ടു കഴുകാനിടണം. ഉലുവ കുറച്ച് മതി. ഉലുവയുടെ ചെറു മുള ഇങ്ങനെ പൊട്ടിയിട്ട് വന്നേ ഉള്ളൂ. ഇനി ചെറുപയർ, ചെറുപയർ നോക്കും മുളച്ചു. ഇതൊന്ന് കഴുകണം, കഴുകണം. ഇതിന്റെ തോല് പോകരുത്, തോല് പോയാൽ അതിന്റെ ഗുണം പോകും. അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് കഴുകണം. വയ്ക്കാം. ചൂടായിട്ടുണ്ട് എണ്ണ കടുക്. കുറച്ച് ജീരകം, കടുക് കൊട്ടി കരിവേപ്പില, നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട്. നമുക്ക് മുളപ്പിച്ചു തരും. ആവശ്യത്തിന് മുളക് പൊടി, മുളക് പൊടി കൂടാൻ പാടില്ല. ഇതിന് കൂടുതൽ എരിവ് വന്നാൽ പേസ്റ്റ് വേറെ. ഇതിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരു ചെറിയൊരു പുളിയിടും, ആ പുളിയിടും, ഒരു ചെറിയ പുളിരസം വരാൻ വേണ്ടിയിട്ടാണ് ആ പുളിയിടുന്നത്.
വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നാലും ഇത് കുതിർന്നിരിക്കുന്നതുകൊണ്ട് വേഗം വേണം. നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് തീയ സിമ്മിലിട്ടാം. ഏകദേശം വെന്തു. അതിന് ശേഷം നമ്മുടെ തേങ്ങ ചതച്ചു വെച്ചത് ഇടുക. നന്നായിട്ട് ഇളക്കി മൂടി തേങ്ങ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളില് തൂവ കരിവേപ്പില. പൊട്ടി വെക്കുക. മതി. അതിനുശേഷം നമുക്ക് ഊണിന്റെ കൂടെ ഉപയോഗിക്കാം.